ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ രാവിലെ ഇത് എഴുതിയിട്ടിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ഇച്ചിരി വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. രാവിലെ എഴുതിക്കുമ്പോൾ എനിക്ക് വെച്ചപ്പോൾ അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ സെറ്റാക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർക്കുന്നത്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ, ഒരു കുറച്ച് നാളായില്ലേ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ്, പച്ചമുളക് ഇതിലാണ്ട് അരിഞ്ഞ് കുക്കറിനകത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അധികം വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുക്കർ ഒരു മൂന്നാല് വിസൽ അടിക്കുന്നിടം വരെ നമ്മൾ വെക്കുവാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിനി കടുകും ഉള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ച ഉള്ളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഇവിടെ ഇച്ചയ്ക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് ആക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദോശ ചുട്ട് അതിനകത്തോട്ട് നമ്മുടെ മസാല എടുത്ത് വെച്ച് അങ്ങനെ മസാല ദോശ റെഡിയാക്കുവാണ്. നമ്മുടെ പറമ്പ്, താഴത്തെ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ടല്ലോ, അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നമുക്ക് എല്ലാ പറമ്പൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂന കൂട്ടിത്തരുമായിരുന്നു. അപ്പോൾ അവർ രണ്ട് ദിവസം ഉണ്ടായിരുന്നു. ഇതിപ്പം രണ്ടാമത്തെ ദിവസം അവർ വന്നത്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ. അപ്പം രാവിലത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് മമ്മിയും അമ്മാമ്മയും മീൻ വെട്ടുകയും മീനുള്ള അരിയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മീൻകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻകറി വെച്ചു. അപ്പോൾ എൻ്റെ മീൻകറി ഇതാണ്. മീൻകറിയുടെ റെസിപ്പി ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉച്ചയും കൂടെ ചേച്ചിമാർക്കുള്ള വൈകുന്നേരം കാപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏത്തയ്ക്കാപ്പം മേടിക്കാൻ പോയതായിരുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് ഒന്ന് വെച്ച് ചായ ഞങ്ങൾക്കും ഇട്ടു. മമ്മി അവർക്ക് വേണ്ടിയിട്ടുള്ള കാപ്പി എടുത്ത് ഇതുപോലെ ഊറ്റിയെടുക്കുക അവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ 6 മണിയല്ല 6:30 ആയിട്ടുണ്ട്. സോറി, എപ്പോഴും ഞാൻ അങ്ങോട്ട് ഫോൺ നോക്കുന്നത്. സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് 6:30 ആകുമ്പോൾ കഴിക്കും. ഇപ്പോൾ കുറഞ്ഞാട്ട് വൈകിട്ട് ദോശ കഴിക്കും, ഗോതമ്പ് ദോശ. ചിലരത് അടയെന്ന് പറയും, ഞാൻ ഗോതമ്പ് ദോശയെന്ന് പറയണം. അപ്പോൾ അതും എന്തെങ്കിലും കറികളോ അതൊന്നും കുട്ടിയും കഴിക്കും. പിന്നെ വൈകിട്ട് വരെ ഫുഡ് കഴിക്കത്തില്ല, ചോറൊന്നും കഴിക്കത്തില്ല. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെയാകുമ്പോഴത്തേനെ കഴിക്കുള്ളൂ. അതുവരെ നമ്മൾ വെള്ളം കുടിച്ചാൽ നിൽക്കുന്നു. അപ്പം എനിക്ക് എന്നിട്ട് നമ്മുടെ സാധാരണ വിശക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് വെള്ളം കുടിച്ച് വയറങ്ങ് ഫില്ല് ചെയ്ത് വെക്കും. അപ്പം വലിയ കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഇൻറ്റർമീറ്റിംഗ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു നമ്മളിങ്ങനെ ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് കഴിച്ചിട്ട് രാവിലെ 10 മണി വരെ ആകുമ്പോഴത്തേന് 16 മണിക്കൂർ ഗ്യാപ്പ് നമുക്കവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ ബേൺ ആയി പോകും. അപ്പോൾ വെയിറ്റ് ലോസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് കഴിച്ചാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് 1 മണിക്ക്, വൈകിട്ടത്തെ ഫുഡ് 6 മണിക്ക് അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ മാക്സിമം നോക്കേണ്ട ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ ഷുഗർ തീരെ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുക ചെയ്യേണ്ട. ഷുഗർ ഉണ്ടെങ്കിലും നല്ലതായിട്ട് വണ്ണം വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ വേണ്ടെന്ന് വെച്ചിട്ടുള്ളതുകൊണ്ട് കാപ്പി, പാൽക്കാപ്പി ആണെങ്കിലും മറ്റേ ചുമ്മാ കാപ്പി ആണെങ്കിലും ഒന്നും കുടിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം പോയിക്കൊണ്ടിരിക്കുക. 6:30 എന്നുള്ള സമയം 6:30 കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ 6:30 നമ്മൾ ലേറ്റ് ആയി, ഇപ്പോൾ ഒരു 7 മണിക്ക് കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ അപ്പം അടുത്ത ദിവസം നമ്മൾ 11 മണിക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഫുൾ ഒരു വീക്ക് ഫുൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2 ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങളിപ്പം ഒരു 2 വീക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 കിലോ ഞങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നേരത്തെ കൊണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ഹസ്ബൻഡിൻ്റെ വെയിറ്റ് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ.
കുറച്ച് മാങ്ങയോടെ കഴിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഫുഡ് ഞാൻ ക്ലോസ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.